കോടികളുടെ പോപ്പുലർ തട്ടിപ്പ്, ആ കള്ളക്കളികളുടെ വഴികളെക്കുറിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഏഷ്യാനെറ്റ് ന്യൂസ് ഒരു അന്വേഷണ പരമ്പര പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. ഇന്ന് ആ പരമ്പരയിലെ ഇന്നത്തെ റിപ്പോർട്ടിലേക്കാണ്. ഈ തട്ടിപ്പുകാർ എങ്ങനെയാണ് കോടതിയെയും കബളിപ്പിക്കാൻ നോക്കിയതെന്നുള്ളതാണ് അറിയേണ്ടത്. കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ പോപ്പുലർ ഗ്രൂപ്പ് പാപ്പർ ഹർജി നൽകി കോടതിയെ കബളിപ്പിക്കാനുള്ള ശ്രമവും നടത്തി. നിക്ഷേപകരെ എതിർകക്ഷികളാക്കി പത്തനംതിട്ട സബ് കോടതിയിൽ 8 പാപ്പർ ഹർജികൾ നൽകിയ പോപ്പുലർ ഗ്രൂപ്പ് ഹൈക്കോടതിയിൽ പക്ഷേ നിലപാട് മാറ്റി. ജാമ്യം നൽകിയാൽ നിക്ഷേപകർക്ക് പണം നൽകാമെന്നാണ് തോമസ് ഡാനിയലും കുടുംബവും ഹൈക്കോടതിയെ അറിയിച്ചത്. എന്നാൽ പണം നൽകുന്നതുവരെ ജാമ്യം അനുവദിക്കരുതെന്നാണ് നിക്ഷേപകരുടെ ആവശ്യം. 1955 കേരള ഇൻസോൾവൻസി ആക്ട് അഥവാ പാപ്പർ നിയമം അനുസരിച്ച് കടം കയറി ആർക്കും പാപ്പരായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യവുമായി സിവിൽ കോടതിയെ സമീപിക്കാം. പക്ഷേ വ്യവസ്ഥകളുണ്ട്. ആസ്തിയേക്കാൾ ബാധ്യതകൾ പെരുകിയതായി കോടതിയെ ബോധ്യപ്പെടുത്തണം. തീർന്നില്ല, 500 രൂപ പോലും കയ്യിലെടുക്കാനില്ലാത്ത സ്ഥിതിയിലാണെന്നും ഹർജിക്കാരൻ ബോധ്യപ്പെടുത്തണമെന്ന് നിയമം പറയുന്നു. എന്നാൽ പോപ്പുലർ ഗ്രൂപ്പിന് ഇത്തരമൊരു ഹർജി നൽകാൻ അർഹതയുണ്ടോ? അത് ഒരു നിയമവിരുദ്ധമാണ്. അത് ഉടനെ തന്നെ തള്ളിക്കളയേണ്ടി വരണം. എന്തോ ബേസിസ്, അതിന് ബേസിസ് ഒന്നുമില്ല. ഇപ്പൊ ഇത് തന്നെ ഒരു വണ്ടി ഉണ്ടെങ്കിൽ പോലും അത് അവന്റെ ആസ്തിയാണ്. ആന്ധ്രയിലും തമിഴ്നാട്ടിലും അടക്കം വാങ്ങിക്കൂട്ടിയ കോടികൾ വിലയുള്ള ഭൂമി, 15-ലധികം ആഡംബര വാഹനങ്ങൾ, ബ്രാഞ്ചുകളിൽ ബാക്കിയുള്ള സ്വർണം, 276 ശാഖകൾക്കായി നൽകിയ ഡെപ്പോസിറ്റ് തുക എന്നിങ്ങനെ 126 കോടിയോളം രൂപയുടെ സ്വത്തുണ്ടെന്ന് അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയ ഒരു കുടുംബമാണ് പാപ്പർ ഹർജിയുമായി പത്തനംതിട്ട സബ് കോടതിയെ സമീപിച്ചത്. ഇത്തരം ഒരു ഹർജി അവിടെ ഫയൽ ചെയ്യും. അതിനോടൊപ്പം തന്നെ ഇവിടെ ഈ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ കേസ് വാദിക്കുന്ന സമയത്ത് ജാമ്യത്തിന് വേണ്ടി വെറും പൈസ കൊടുക്കാം, കുറേശ്ശെ പൈസ വേണമെങ്കിൽ കൊടുക്കാമെന്ന് പറയുന്നത്, ഇത് രണ്ടും കണക്കിലെടുക്കുമ്പോൾ ഒന്നുകിൽ അവർ ഹൈക്കോടതിയിൽ അസത്യമായ കാര്യങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട പത്തനംതിട്ട സബ് കോടതിയിൽ അവർ കളവായൊരു അഫിഡവിറ്റ് കൊടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പോപ്പുലർ ഡീലേഴ്സ്, പോപ്പുലർ പ്രിന്റേഴ്സ്, പോപ്പുലർ മിനി ഫിനാൻസ്, പോപ്പുലർ എക്സ്പോർട്സ് എന്നീ പാർട്ട്ണർഷിപ്പ് സ്ഥാപനങ്ങളുടെ പേരിൽ 25,000 നിക്ഷേപകരെ എതിർകക്ഷികളാക്കിയാണ് 6 പാപ്പർ ഹർജികൾ നൽകിയത്. കൂടാതെ തോമസ് ഡാനിയൽ പ്രധാന 6 നിക്ഷേപകരെ എതിർകക്ഷികളാക്കി സ്വന്തം നിലയിൽ പാപ്പർ ഹർജി നൽകി. നിക്ഷേപ തട്ടിപ്പ് പുറത്തുവന്നതിന് പിന്നാലെ 26 ഓഗസ്റ്റ് പത്തനംതിട്ടയിലെ ഒരു അഭിഭാഷകന് വൻതുക നൽകിയായിരുന്നു സബ് കോടതിയിൽ പാപ്പർ ഹർജി സമർപ്പിച്ചത്. അവരിപ്പോൾ ഇടയ്ക്ക് പറയുന്നുണ്ട് ഞങ്ങൾക്ക് തരാം എന്ന് പറയുന്നു, പക്ഷേ അത് ഞങ്ങൾക്ക് വിശ്വാസമല്ല. അതേസമയം പോപ്പുലർ ഗ്രൂപ്പിന്റെ വസ്തുവകകൾ ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച നടപടികൾ എങ്ങും എത്തിയിട്ടില്ല. പ്രത്യേക കോടതികൾ നിലവിൽ വരാതെ വസ്തുവകകൾ ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച നടപടികൾ പൂർത്തിയാക്കാനാകില്ല. പ്രത്യേക കോടതികൾ രൂപീകരിക്കുന്നതിന് ഹൈക്കോടതി അനുമതി നൽകിയിട്ടുമില്ല. പാപ്പർ നീക്കം പൊളിഞ്ഞതോടെ നിക്ഷേപകരുമായി ഒരു ഒത്തുതീർപ്പിനാണ് പോപ്പുലർ ഗ്രൂപ്പിന്റെ ഇനിയുള്ള ശ്രമം. ഇക്കാര്യം കോടതിയെ അറിയിച്ചിട്ടുമുണ്ട്. അതേസമയം നഷ്ടപ്പെട്ട പണം തിരികെ കിട്ടുമെന്ന് ഉറപ്പാകുന്നതുവരെ പ്രതികൾക്ക് ജാമ്യം നൽകരുതെന്നാണ് നിക്ഷേപകരുടെ ആവശ്യം. കോഴിക്കോട് നിന്ന് സന്ദീപ് തോമസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.